ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോറും മുട്ടയും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ചേർത്തിട്ട് നമുക്കിത് രണ്ടും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുള്ളത്. നേരിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് അരച്ച് സോഫ്റ്റാക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. 3 വലിയ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള പൗഡേഴ്സ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം. പിന്നെ കുറച്ച് മുളകുപൊടിയും ഗരം മസാലയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കശ്മീരി മുളകുപൊടിയാണ് കേട്ടോ. നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. കോഴിമുട്ടയുടെ നനവിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ സെൻറ്ററിലൊരു ഹോളൊക്കെ ഇട്ടിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്യാൻ. ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ റൈസ് പാൻ ഓയിലിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. നമുക്ക് ചൂടാക്കിയ എണ്ണ തന്നെ വീണ്ടും ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതിലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. പുറത്ത് നല്ല മൊരിഞ്ഞ് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.